I have a moisturizer. With hydrolic acid and vitamin C. ഇതിൽ ആത്മയുടെ ആട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായത് വാങ്ങിയിട്ട്
കാര്യം എൻ്റെ അടുത്ത് വേറെയും മൈലനേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ എല്ലാം മാറി മാറിയാണ് യൂസ് ചെയ്യുക. ഞാൻ സ്കൂളിൽ പോകണമെങ്കിൽ ഇതാണ്. സോ ഡെയിലി മേക്കപ്പിന് ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും, നല്ല ബ്ലാക്കാണിത്. പിന്നെ ഡാസ്ലറി യൂസ് ചെയ്യുന്നവരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ പേഴ്സണലി എനിക്ക് ലാക്മിയാണ് കൂടുതൽ ഇഷ്ടം. സോ നമുക്ക് കണ്ണെഴുതാം. ഞാൻ കണ്ണെഴുതുന്നത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണം. സോ ഞാൻ ആ കണ്ണാടി കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിത് കണ്ടോ, ഇവിടെ എനിക്കൊരു പിമ്പിളാണോ എന്താണെന്നറിയില്ല. അത് പിമ്പിളല്ല, എന്തായാലും വേറെ എന്തോ ഒരു സംഭവം വന്നു. നിങ്ങളുടെ ഐ ഷേപ്പിന് ഇതാണോ മാച്ച് ചെയ്യുന്നത് അങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇത് ഒരു ഹൂഡഡ് ഐസ് ആണത്, നിങ്ങൾക്ക് കാണാം. ആ കുറച്ച് സ്പേസ് ഉണ്ട്, ഭയങ്കര വലിയ ഹൂഡഡ് അല്ല. ഞാനതൊരു ക്യാറ്റ് ഐ പോലെ കേട്ടോ വരയ്ക്കുന്നത്. കുറച്ച് പേര് താഴെ എഴുതുന്നവരുണ്ട്. അപ്പം ഞാനിപ്പം റീസെന്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചതാട്ടാ. ഇത് ഇവിടെ ലാക്മയുടെ കാജലാണ്. ഇത് തീർന്നു വയസ്, ഇത്രേ ഉള്ളൂ ഇനി ബാക്കി. സോ ഇത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇത്രേ ഇവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. കാര്യം എനിക്ക് റീസെൻ്റ് ഇങ്ങനത്തെ ഒരു വയസ്സിനോടാണ് ഇപ്പോൾ കുറച്ച് ഇഷ്ടം. ഫുള്ള് ഞാൻ വരയ്ക്കുന്നില്ല, കാര്യം ഡെയിലി മേക്കപ്പ് അല്ല. അപ്പം ഫുള്ളിങ്ങനെ വരച്ചിങ്ങനെ നഖം വലിയ പോലെ പോകേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കണേ. സോ ഇവിടെ ഒന്ന് ഡാർക്കേൺ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ എൻ്റെ പുറം കൂടി ഇങ്ങനെ ഐ ലൈനർ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സ്മഡ്ജ് ആവുന്നത് കുറയും. ഓക്കെ, ഐ ലൈനർ വരയ്ക്കുമ്പം സ്മഡ്ജ് ആവുന്നത് കുറയും കേട്ടോ. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ലിപ് മേക്കപ്പിലോട്ട് പോവാം. ആണ് ഞാനിവിടെ എടുക്കണ ഇബയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷേഡ് നെയിം എനിക്ക് അറിയില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ഫേവറേറ്റ് ആട്ടോ. നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു കളർ വരും. സോ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി പഠിച്ചവന് ഒരു കാര്യം മറന്നു ഗൈസ്. എന്നിട്ടിത് ഇവിടെ സെയിൻ ആൻഡ് മൈസ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇത് ഷെയ്ഡ് വൂൾഡ് ബൈ അല്ല വൂഡ് വൂഡ് ബൈ ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ആണ്. ഓക്കെ, സെയിൻ ആൻഡ് മൈസേൻ്റെ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 700 ആണ്. സോ പിന്നെ ഇതിൽ ഞാൻ ഐബ്രോസ് ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി മേക്കപ്പിൽ അങ്ങനെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ പാർട്ടിക്ക് പോകണ പോലെ ആരും പോകാറില്ല. സോ ഇത്രയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇപ്പം ബ്ലഷ് ഇല്ലാത്തവർക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ബ്ലഷ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് കാട്ടോ. ബ്ലഷായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് തന്നെ നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ട് ഐ ഷാഡോ ആക്കാം. സോ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം ഒരു 3-in-1 സംഭവമാണ്. വേണമെങ്കിൽ കൂടുതലാക്കാം, നമ്മൾ ചീക്സിലിടാം, അതുപോലെ ലിപ്പിലിടാം, ദെൻ ഇതാക്കാം, എന്താ പറയുക, ഐ ഷാഡോ ആക്കാം. സോ എല്ലാ യൂസും ഇതിലുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ലുക്ക്. ഓക്കെ, ഞാൻ ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചതാണ്.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹോപ്പ് യു ഗൈസ് ലവ് ദിസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ അടുത്ത എന്ത് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് വേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ വീട്ടിൽ ഇട്ടിരിക്കണേ തന്നെയാണ് ഇട്ടിരിക്കണേ. കാര്യം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളതല്ലേ ഇടാം. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്, ഡെയിലി മേക്കപ്പ് ലുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.